നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോട്ട്. ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. എസ് പി ജി സുരക്ഷാ വലയത്തിൽ കോഴിക്കോട്. കടൽക്കൊലക്കേസിൽ മോദിക്കെതിരെ ആരോപണവുമായി ബ്രിട്ടീഷ് ആയുധ ഏജന്റ്. ഹെലികോപ്റ്റർ ഇടപാടിൽ സോണിയുടെ കുടുംബത്തിനെതിരെ തെളിവ് നൽകിയാൽ ഇറ്റാലിയൻ നാവികരെ വിട്ടയക്കാമെന്ന് മോദി പറഞ്ഞതായി ക്രിസ്റ്റ്യൻ മിഷേൽ. ആരോപണം ഉന്നയിച്ച് അന്താരാഷ്ട്ര കോടതിക്ക് കത്തയച്ചു. രഹസ്യമൊഴി രേഖപ്പെടുത്തിയാൽ ലൈംഗികാരോപണങ്ങൾ വെളിപ്പെടുത്താമെന്ന് സരിത. രഹസ്യമൊഴിയോ ജയിലിൽ വെച്ചെഴുതിയ കത്തും കുറിപ്പും സീൽ ചെയ്ത കവറിൽ നൽകുകയോ ചെയ്യാമെന്ന് സോളാർ കമ്മീഷൻ. തീരുമാനം ഉച്ചയ്ക്കറിയിക്കാമെന്ന് സരിത. ബെന്നി ബെഹനാനും പി സി വിഷ്ണുനാഥിനും പണം നൽകി. ടീം സോളാറിന്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും കാരണം മുഖ്യമന്ത്രിയെന്നും സരിത. ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയ നിരോധനം കേന്ദ്രം നീക്കിയേക്കും. പെൺഭ്രൂണഹത്യ തടയാൻ നിർബന്ധിത ലിംഗനിർണയം അനിവാര്യമെന്ന് മേനകാ ഗാന്ധി. ഗർഭഛിദ്രം തടയാൻ ഗർഭിണികളെ രജിസ്റ്റർ ചെയ്യിപ്പിച്ച് നിരീക്ഷിക്കണമെന്നും കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി. കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും കണ്ണൂരിൽ കടക്കാനാവില്ല. ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് വേണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. കതിരൂർ മനോജ് വധക്കേസിൽ പി ജയരാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. കൊച്ചി മംഗലാപുരം എൽ എൻ ജി പൈപ്പ് ലൈൻ പദ്ധതിക്കായി ഭൂവുടമകൾക്ക് നൽകേണ്ട നഷ്ടപരിഹാര തുക കൂട്ടണമെന്ന് സുപ്രീംകോടതി ഉത്തരവ്. വിപണി വിലയേക്കാൾ 40% അധികം തുക ഭൂവുടമകൾക്ക് നൽകണം. കൃഷിഭൂമിയിലൂടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കരുത് എന്ന തമിഴ്നാടിന്റെ വാദം തള്ളി. ദേശീയ സ്കൂൾ കായികമേളയിൽ ലിസ്ബത്തിന് 3 സ്വർണം. ട്രിപ്പിൾ ജമ്പിലും മീറ്റ് റെക്കോർഡ്. അബിത അമേരിക്ക റെക്കോർഡ് ഡബിൾ. കേരളത്തിന്റെ കിരീടധാരണം ഇന്ന്. സ്വർണ്ണ നേട്ടം 31. കോഴിക്കോട് ഗ്ലോബൽ ആയുർവേദ മീറ്റ് ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക് ഒരിക്കൽ കൂടി. ഗ്ലോബൽ ആയുർവേദ മീറ്റ് ഉദ്ഘാടനം ചെയ്യാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോട്ടെത്തിയത്. ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഇനി മറ്റു വാർത്തകളിലേക്കാണ്. പ്രധാനമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. നരേന്ദ്രമോദി വന്നിറങ്ങിയ കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് ന്യൂമൻ ജംഗ്ഷനിലാണ് യൂത്ത് കോൺഗ്രസുകാർ പ്രതിഷേധ പ്രകടനം നടത്തിയത്. രോഹിത് വെമുലയുടെ ആത്മഹത്യാ വിഷയത്തിൽ മോദി മറുപടി പറയുക, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനയിലെ കള്ളക്കളി അവസാനിപ്പിക്കുക തുടങ്ങിയവയായിരുന്നു ആവശ്യം. യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. രഹസ്യമൊഴി രേഖപ്പെടുത്തിയാൽ ലൈംഗികാരോപണങ്ങൾ വെളിപ്പെടുത്താമെന്ന് സോളാർ കമ്മീഷന് മുന്നിൽ സരിത. ജയിലിൽ വെച്ചെഴുതിയ കത്തും കുറിപ്പും സീൽ ചെയ്ത കവറിൽ സരിത നൽകണമെന്ന് സോളാർ കമ്മീഷൻ പറഞ്ഞു. തീരുമാനം ഉച്ചയ്ക്ക് അറിയിക്കാമെന്ന് സരിത പറഞ്ഞു. പാർട്ടി ഫണ്ടായി ബെന്നി ബെഹനാൻ 5 ലക്ഷം രൂപയും പി സി വിഷ്ണുനാഥിന് മാനവിക യാത്രയ്ക്കായി 2012 1 ലക്ഷം രൂപയും നൽകിയെന്നും സരിത വെളിപ്പെടുത്തി. അഭിലാഷ് ജി നായർ ചേരുകയാണ്. അഭിലാഷ് ലൈംഗികാരോപണങ്ങളെക്കുറിച്ച് ആരൊക്കെ പീഡിപ്പിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പേരുകൾ പറയില്ല എന്നായിരുന്നു സരിത ഇന്നലെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ മൊഴി രേഖപ്പെടുത്തിയാൽ, രഹസ്യമൊഴി രേഖപ്പെടുത്തിയാൽ പറയാമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആളന്ത വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടാണ് സോളാർ കമ്മീഷനിൽ സരിത സ്വീകരിച്ചത്. ഇത്രയും നാൾ ഈ കത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒപ്പം തന്നെ തന്നെ ലൈംഗികമായി ചിലർ പീഡിപ്പിച്ച കാര്യങ്ങൾ, ഇത് സംബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് താൻ തയ്യാറല്ല, കമ്മീഷനിലെ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തില്ല എന്നൊരു നിലപാടായിരുന്നു സരിത സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഇക്കാര്യത്തിൽ ഒരു വ്യത്യസ്ത നിലപാടിലേക്ക് സരിത എത്തിയത്. രഹസ്യമൊഴി രേഖപ്പെടുത്തുവാൻ കമ്മീഷൻ തയ്യാറായാൽ ഇക്കാര്യങ്ങളെല്ലാം താൻ വെളിപ്പെടുത്താം എന്ന് കമ്മീഷനോട് പറഞ്ഞു. കമ്മീഷൻ ഇതിന് മറുപടി നൽകിയത് ഒന്നുകിൽ രഹസ്യമൊഴി അല്ലെങ്കിൽ സരിതയ്ക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം സീൽ ചെയ്ത കവറിൽ നൽകുക എന്ന് നിർദ്ദേശിച്ചു. ഇക്കാര്യത്തിൽ ഉച്ചയ്ക്ക് ശേഷം, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ശേഷം നടക്കുന്ന സിറ്റിംഗിൽ ഇത് സംബന്ധിച്ചുള്ള തീരുമാനം അറിയിക്കാം എന്ന് സരിത മറുപടി നൽകുകയും ചെയ്തു. സരിത ഏറ്റവും പ്രധാനമായി ഇത്തരം ഒരു നിലപാട് മാറ്റം വരുത്തിയെന്നത് ശ്രദ്ധേയമാണ്. നേരത്തെ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ താൻ കമ്മീഷനോട് വെളിപ്പെടുത്തൂ എന്നാണ് പറഞ്ഞത്. ഇതാദ്യമായിട്ടാണ് ലൈംഗിക പീഡന കാര്യങ്ങൾ കൂടി പറയാം എന്നൊരു നിലപാടിലേക്ക് സരിത എത്തുന്നത്. നേരത്തെ ഇന്ന് രാവിലെ ബെന്നി ബെഹനാനെതിരെയും ഒപ്പം തന്നെ പി സി വിഷ്ണുനാഥിനെതിരെയും സാമ്പത്തിക ആരോപണങ്ങളാണ് സരിത ഉന്നയിച്ചത്. ബെന്നി ബെഹനാന് 5 ലക്ഷം രൂപയും പി സി
കാശി വിഷ്ണുനാഥന് രണ്ട് ഘട്ടങ്ങളിലായി 2 ലക്ഷം രൂപയും താൻ സംഭാവന ചെയ്തു എന്ന് സരിത വെളിപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ടീം സോളാറിന്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും മുഖ്യമന്ത്രി തന്നെയാണ് ഒരേപോലെ ഉത്തരവാദി എന്ന് സരിത പറഞ്ഞു. ടീം സോളാറിന് വേണ്ടി 113 ഏക്കർ ഭൂമി പാലക്കാട് കിൻഫ്ര പാർക്കിൽ നൽകാം എന്ന് മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തിരുന്നു. മാത്രമല്ല, ചെറിയ പദ്ധതികൾ നടപ്പാക്കാതെ വലിയ വൻകിട സോളാർ പദ്ധതികൾ നടപ്പാക്കണമെന്ന് സരിതയോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു എന്നും സരിത ഇന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷൻ നൽകിയ മൊഴികി സംബന്ധിച്ചുള്ള പരിശോധനയാണ് സോളാർ കമ്മീഷൻ ഇപ്പോൾ നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സരിതയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ സോളാർ കമ്മീഷൻ ചോദിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനമായി മുഖ്യമന്ത്രിക്ക് 6.5 കോടി രൂപ കൈമാറി എന്ന ബിജു രാധാകൃഷ്ണൻ്റെ മൊഴിയെ സംബന്ധിച്ച് സരിതയ്ക്ക് വ്യക്തമായ അറിവില്ല എന്ന് സരിത വ്യക്തമാക്കിയിരിക്കുന്നു. മന്ത്രി അനിൽകുമാറിന് 65 ലക്ഷം രൂപ നൽകി എന്ന് ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷന് മൊഴി നൽകിയിരുന്നു. ഇതിനെക്കുറിച്ചും തനിക്ക് വ്യക്തമായി അറിവില്ല എന്ന് സരിത പറഞ്ഞിരിക്കുന്നു. പുതുപ്പള്ളിയിലെ ഒരു ട്രസ്റ്റിന് 15 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കൈമാറി എന്നും ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷന് മൊഴി നൽകിയിരുന്നു. ഇക്കാര്യവും സരിത നിഷേധിക്കുകയാണ് ഉണ്ടായത്. ബിജു രാധാകൃഷ്ണൻ നടത്തിയ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് തനിക്കറിയില്ല, അതുകൊണ്ട് ഈ മൊഴി ശരിയാണോ എന്ന കാര്യം തനിക്ക് അറിയില്ല എന്ന നിലപാടാണ് സരിത എടുത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനം, ഉച്ചതിരിഞ്ഞ് സരിത തൻ്റെ ലൈംഗിക പീഡനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഏത് തരത്തിൽ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് സോളാർ കമ്മീഷൻ അറിയിക്കും എന്നതാണ്. അഭിലാഷ്ജിനായരാണ് വിശദാംശങ്ങൾ നൽകിയത്. സീൽ ചെയ്ത കവറിൽ ജയിലിൽ വെച്ചെഴുതിയ കത്തും കുറിപ്പും നൽകണം എന്നാണ് സോളാർ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തീരുമാനം അറിയിക്കാമെന്നാണ് സരിതയുടെ നിലപാട്. ഒപ്പം അഭിലാഷ് പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു നിലപാടാണ് സരിത നിലപാട് മാറ്റമാണ് സരിത ഇന്ന് കൈക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ ബി ജെ പി പ്രവർത്തകർ ബെന്നി ബെഹനാൻ എം എൽ എയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. സോളാർ ഇടപാടിൽ എം എൽ എയുടെ പങ്ക് പുറത്തുവന്ന സാഹചര്യത്തിൽ അന്വേഷണം വേണമെന്നായിരുന്നു ആവശ്യം. സമരക്കാരെ പോലീസ് തടഞ്ഞു. പാടിവട്ടം സ്കൂളിന് സമീപത്തെ വീട്ടിലേക്കായിരുന്നു പ്രതിഷേധ പ്രകടനം. കോഴി ആരോപണം ഉന്നയിച്ച ബിജു രമേശിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനൊരുങ്ങി ആഭ്യന്തരമന്ത്രി. ബിജു രമേശിനെതിരെ രമേശ് ചെന്നിത്തല ഉടൻ വക്കീൽ നോട്ടീസ് അയക്കും. ചെന്നിത്തല നിയമ വിദഗ്ധരുമായി ചർച്ച നടത്തി. ഏഷ്യൻ ന്യൂസിന്റെ പോയിന്റ് ബ്ലാങ്കിലാണ് ചെന്നിത്തലയ്ക്ക് 2 കോടി രൂപ നൽകിയെന്ന് ബിജു രമേശ് ആരോപിച്ചത്. കെ പി സി സി പ്രസിഡന്റായിരിക്കെ തുക കൈമാറി എന്നായിരുന്നു വെളിപ്പെടുത്തൽ. ആരോപണം വന്നയുടൻ തന്നെ ആഭ്യന്തരമന്ത്രി ഇക്കാര്യം നിഷേധിച്ചിരുന്നു. കതിരൂർ മനോജ് വധക്കേസിൽ മുൻകൂർ ജാമ്യം തേടി പി ജയരാജൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. കേസ് ഡയറി അടക്കമുള്ള മുഴുവൻ രേഖകളും ഹാജരാക്കാൻ സി ബി ഐയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ ഫസൽ വധക്കേസ് പ്രതികളായ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും ജാമ്യ ഇളവ് തേടി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. കതിരൂർ മനോജ് വധക്കേസിൽ തന്നെ പ്രതി ചേർത്തത് രാഷ്ട്രീയ പ്രേരിതമെന്നായിരുന്നു സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ ആരോപണം. യു എ പി എ ചുമത്തിയതുപോലും വേണ്ടത്ര തെളിവില്ലാതെയാണ്. തന്നെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല, അതിനാൽ മുൻകൂർ ജാമ്യം നൽകണമെന്നായിരുന്നു ആവശ്യം. പ്രാഥമിക വാദം കേട്ട ഡിവിഷൻ ബെഞ്ച് ഹർജി ഫയലിൽ സ്വീകരിച്ചു. അടുത്ത തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. കേസ് ഡയറി അടക്കമുള്ള മുഴുവൻ രേഖകളും സി ബി ഐ അന്ന് ഹാജരാക്കണം. രേഖകൾ പരിശോധിക്കേണ്ട സാഹചര്യമുണ്ടായാൽ കാലതാമസം ഉണ്ടാകാതിരിക്കുന്നതിനാണ് നടപടിയെന്നും ഡിവിഷൻ ബെഞ്ച് അറിയിച്ചു. ഇതിനിടെ എറണാകുളം ജില്ല വിട്ടുപോകാൻ അനുമതി തേടിയാണ് കണ്ണൂരിലെ സി പി എം നേതാക്കളായ കാരായി രാജനും ചന്ദ്രശേഖരനും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ജില്ല വിട്ടുപോകരുതെന്നായിരുന്നു ഇരുവർക്ക് നൽകിയിരുന്ന ജാമ്യവ്യവസ്ഥ. തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രധാന ചുമതല വഹിക്കുന്നതിനാൽ ഇളവ് വേണമെന്നായിരുന്നു ഇരുവരുടെയും ആവശ്യം. എന്നാൽ ഫസൽ വധക്കേസിലെ പ്രധാന പ്രതികളായതിനാൽ ഇളവ് വേണ്ട എന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി ഹർജികൾ തള്ളിയത്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. നിരക്കുകളിൽ മാറ്റം വരുത്താതെ നടപ്പ് സാമ്പത്തിക വർഷത്തെ 6-ാമത്തെ വായ്പാ നയ അവലോകനം നടന്നു. നിലവിലെ സാഹചര്യത്തിൽ റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കുകളിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്നാണ് റിസർവ് ബാങ്കിന്റെ വിലയിരുത്തൽ. 2017 സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ നാണയപ്പെരുപ്പ തോത് 5% റിസർവ് ബാങ്ക് കണക്കാക്കുന്നത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ റിപ്പോ നിരക്കിൽ 0.5% കുറവ് വരുത്തിയിരുന്നു. നടപ്പ് വർഷം മാത്രം പലതവണയായി 1.25% കുറവാണ് റിപ്പോ നിരക്കിൽ റിസർവ് ബാങ്ക് വരുത്തിയത്. ഈ സാഹചര്യത്തിൽ ഇന്നത്തെ അവലോകന യോഗത്തിൽ നിരക്ക് കുറയ്ക്കാൻ റിസർവ് ബാങ്ക് തീരുമാനിക്കില്ലെന്ന് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ്. പൊതുമേഖലാ ബാങ്കുകൾക്ക് കൂടുതൽ മൂലധനം നൽകാൻ നടപടികളുണ്ടാകുമെന്ന് വായ്പാ നയ അവലോകനത്തിന് ശേഷം റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജൻ പറഞ്ഞു. ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയത്തിനുള്ള നിരോധനം നീക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി മേനകാ ഗാന്ധി. പെൺഭ്രൂണഹത്യ തടയാൻ നിർബന്ധിത ലിംഗനിർണയം അനിവാര്യമാണെന്നും ഗർഭഛിദ്രം തടയാൻ ഗർഭിണികളെ രജിസ്റ്റർ ചെയ്യിപ്പിച്ച് നിരീക്ഷിക്കുകയാണ് വേണ്ടതെന്നും മേനകാ ഗാന്ധി അഭിപ്രായപ്പെട്ടു. ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം തടയാൻ നിരോധനം കൊണ്ടുവന്നെങ്കിലും പെൺഭ്രൂണഹത്യ അവസാനിക്കുന്നില്ല എന്നാണ് മേനകാ ഗാന്ധിയുടെ വിലയിരുത്തൽ. നിയമം ലംഘിച്ച് ഗ്രാമങ്ങളിൽ വരെ പരിശോധനാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ലിംഗനിർണയത്തിനുള്ള നിരോധനം പിൻവലിക്കേണ്ടതാണെന്നും ഗർഭിണിയായ സ്ത്രീയോട് ജനിക്കാൻ പോകുന്ന കുട്ടി ആണോ പെണ്ണോ എന്ന് തീർച്ചയായും പറഞ്ഞിരിക്കണമെന്നും മേനകാ ഗാന്ധി പറഞ്ഞു. ലിംഗനിർണയം
ലിംഗനിർണയ പരിശോധനയ്ക്കെത്തുന്ന ഗർഭിണികളെ രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷന് ശേഷം ഇവരെ നിരീക്ഷിക്കാനുള്ള സംവിധാനം വേണം തുടങ്ങിയവയാണ് ഗർഭചിത്രം തടയാനുള്ള നിർദ്ദേശങ്ങൾ. ഗർഭചിത്രം നടത്തേണ്ട സാഹചര്യമുണ്ടെങ്കിൽ പരിശോധനയുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും കാരണം വ്യക്തമാക്കുകയും വേണം. നിരോധനം പിൻവലിക്കുന്നതും പെൺഭ്രൂണഹത്യ തടയാനുള്ള മറ്റു ചില നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണെന്നും മേനകാഗാന്ധി വ്യക്തമാക്കി. മേനകാഗാന്ധിയുടെ പ്രസ്താവന അസംബന്ധവും അപ്രായോഗികവുമാണെന്ന് വനിതാ സംഘടനകൾ പ്രതികരിച്ചു. ഒരു നിലവിലുള്ള നിയമം നടപ്പിലാക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരു രാജ്യം എങ്ങനെ ഓരോ ഗർഭിണിയായ സ്ത്രീയുടെയും പിറകെ അവരെ മോണിറ്റർ ചെയ്തുകൊണ്ട് നടക്കും? അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കൊച്ചി മംഗലാപുരം LNG പൈപ്പ് ലൈൻ പദ്ധതിക്കായി ഭൂവുടമകൾക്ക് നൽകേണ്ട നഷ്ടപരിഹാര തുക കൂട്ടാൻ സുപ്രീംകോടതി ഉത്തരവ്. വിപണി വിലയേക്കാൾ 40% അധികം തുക ഭൂവുടമകൾക്ക് നൽകണം. കൃഷിഭൂമിയിലൂടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കരുത് എന്ന തമിഴ്നാട് സർക്കാരിന്റെ വാദം കോടതി തള്ളി. PR സുനിൽ ചേരുകയാണ്. സുനിൽ, വിശദാംശങ്ങൾ. അളവിനന്ദ, 2003 കൊച്ചി മംഗലാപുരം LNG പൈപ്പ് ലൈൻ സ്ഥാപിക്കാനുള്ള പദ്ധതിക്ക് തുടക്കമിട്ടത്. 3,000 കോടി രൂപ ചെലവിൽ 840 കിലോമീറ്ററാണ് പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. കൊച്ചിയിൽ നിന്ന് തമിഴ്നാട്ടിലെ 7 ജില്ലകളിലൂടെ കടന്ന് ബാംഗ്ലൂരിലെത്തി പിന്നീട് മംഗലാപുരത്ത് എത്തുന്നതായിരുന്നു പദ്ധതി. ഈ പദ്ധതിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതിനെ ചൊല്ലി ഉള്ള കേസുകളാണ് കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഈ പദ്ധതിക്ക് തടസ്സമായി നിന്നത്. തമിഴ്നാട് സർക്കാർ കൃഷിഭൂമി പദ്ധതിക്കായി ഏറ്റെടുക്കരുതെന്നും പദ്ധതിക്ക് വേണ്ടി പൈപ്പ് ലൈൻ ദേശീയപാതയോട് ചേർന്ന് സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു. ഇതോടൊപ്പം തന്നെ ഒരു വിജ്ഞാപനവും പുറത്തിറക്കി. പിന്നീടാണ് ഈ കേസ് സുപ്രീംകോടതിയിൽ എത്തുന്നത്. എന്തായാലും ഇപ്പോൾ തമിഴ്നാട് സർക്കാർ കൊണ്ടുവന്ന വിജ്ഞാപനം സുപ്രീംകോടതി തള്ളി. മറിച്ച് നിലവിൽ ഏത് ഭാഗത്തുകൂടിയാണ് പൈപ്പ് ലൈൻ പോകാൻ തീരുമാനിച്ചത് ആ ഭാഗത്തുകൂടി തന്നെ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. ഇതിനായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂമിക്ക് നേരത്തെ നിശ്ചയിച്ചതിൽ വെച്ച് 30% അധികം നഷ്ടപരിഹാരം നൽകാനും സുപ്രീംകോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു. നേരത്തെ 2016 ജനുവരി 1 മതിപ്പ് വില അനുസരിച്ച് അതിന്റെ മതിപ്പ് വിലയുടെ 10% അധികം തുകയാണ് നേരത്തെ നിശ്ചയിച്ചത്. ഇപ്പോൾ ആ 10% തുകയിൽ 30% കൂടി അധികം നൽകാനുള്ള ഉത്തരവാണ് സുപ്രീംകോടതി ഇന്ന് പുറപ്പെടുവിച്ചത്. സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്. ദില്ലിയിൽ നിന്നും സംസ്ഥാന നിയമസഭ പാസാക്കിയ പ്ലാച്ചിമട ട്രിബ്യൂണൽ ബിൽ രാഷ്ട്രപതി തിരിച്ചയച്ചു. പരിസ്ഥിതി നാശത്തിന് കൊക്കക്കോള കമ്പനിയിൽ നിന്ന് കുറഞ്ഞത് 216 കോടിയോളം രൂപ നഷ്ടപരിഹാരം ഈടാക്കുന്ന ബില്ലാണ് രാഷ്ട്രപതി മടക്കിയത്. പ്ലാച്ചിമടക്കാരുടെയും പരിസ്ഥിതി സ്നേഹികളുടെയും കാത്തിരിപ്പ് വിഫലമാകുന്നു. കേരള നിയമസഭ 2011 ഐകകണ്ഠ്യേന പാസാക്കിയ ബില്ലാണ് ഇപ്പോൾ രാഷ്ട്രപതി മടക്കിയതായി കാട്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം തിരിച്ചയച്ചത്. പ്ലാച്ചിമടയിൽ കൊക്കക്കോള കമ്പനി വിതച്ച വൻ പരിസ്ഥിതി ജൈവനാശത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബില്ലിന് രൂപം നൽകിയത്. കുറഞ്ഞത് 216 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയത്. കൊക്കക്കോള കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്നതിനു പുറമേ ജലനിയമപ്രകാരവും പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരവും കമ്പനിക്കെതിരെ കേസെടുക്കാനും ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു. ബില്ല് രാഷ്ട്രപതി മടക്കിയതോടെ പ്ലാച്ചിമടയിലെ പെരുമാട്ടി പട്ടഞ്ചേരി പഞ്ചായത്തുകളിലെ 900 കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ് അസ്തമിച്ചത്. കേരള ഗവൺമെന്റിന്റെ അലംഭാവമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് വളരെ സജീവമായിട്ട് കോളായ്ക്ക് വേണ്ടി രംഗത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു പിക്ചറാണുള്ളത്. ബില്ല് മടക്കിയതിന്റെ കാരണം വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ചില വ്യവസ്ഥകളെ ബില്ല് ഖണ്ഡിക്കുന്നെന്ന ആക്ഷേപം നേരത്തെ കേന്ദ്രം ഉന്നയിച്ചിരുന്നു. ഇക്കാരണം കാട്ടി നേരത്തെ ബില്ല് കേന്ദ്രം രാഷ്ട്രപതിക്ക് അയക്കാതെ സംസ്ഥാന സർക്കാരിനോട് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവർ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് വായിച്ചിട്ട് പോലുമില്ല. കാരണം ഗ്രീൻ ട്രിബ്യൂണൽ ആക്ടിൽ ഒരു വളരെ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ടൈം ബാർ ഉണ്ട്, 5 വർഷം. ഇതെല്ലാം കഴിഞ്ഞു പ്ലാച്ചിമടയിലെ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്ന 2000 മുതലുള്ള പീരീഡിൽ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ കേരള നിയമസഭ ആഗോള കമ്പനിക്കെതിരെ സ്വീകരിച്ച ചരിത്ര ദൗത്യമാകും പാഴാവുക. ലക്ഷ്മി പത്മ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ ക്രമസമാധാന നില പൂർണ്ണമായി തകർന്നുവെന്ന് VS. ഗുണ്ടകൾ റോഡിൽ അഴിഞ്ഞാടിയിട്ടും DGP ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് നടക്കുന്നു. സോളാർ കേസ് തേച്ചു മാച്ചു കളയാനുള്ള ശ്രമത്തിലാണ് DGP എന്നും VS തിരുവനന്തപുരത്ത് ആരോപിച്ചു. നാട്ടിലാകെ ഗുണ്ടകൾ അഴിഞ്ഞാടിയിട്ടും അഴിഞ്ഞാട്ടം നടത്തിയിട്ടും DGP കോളേജ് കുട്ടികളെപ്പോലെ ഫേസ്ബുക്കിൽ കളിച്ചു നടക്കുകയാണ്. ഇതിനാണോ അദ്ദേഹം തോളിൽ IPS തൂക്കിയിട്ട് നടക്കുന്നത്? ഈ DGP സോളാർ കേസടക്കമുള്ള മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും വൃത്തികെട്ട അഴിമതി കേസുകൾ തേച്ചുമാച്ച് കളയുന്നതിലുമാണല്ലോ ജാഗ്രത. അതിനുള്ള ഗവേഷണത്തിലാണ് DGP സെൻകുമാർ എന്ന് തോന്നുന്നു. ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി. ആയുർവേദ മരുന്നുൽപ്പാദനത്തിനും ഗവേഷണത്തിനും പുതിയ സംരംഭകർക്ക് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ പിന്തുണ നൽകുമെന്നും മോദി പറഞ്ഞു.
പാരമ്പര്യ വൈദ്യത്തെ ചൈന പ്രോത്സാഹിപ്പിക്കുന്നത് മാതൃകയാക്കണമെന്നും മോദി ആഗോള ആയുർവേദ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. Its holistic and comprehensive approach to health. The Ayurvedic Dinacharya, our daily schedule, helps to bring about peace and harmony in one's life. മികവിന്റെ കേന്ദ്രങ്ങളായി നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ മാറ്റുന്നത് എങ്ങനെ? ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പരമ്പര തുടരുന്നു. പൊതുവിദ്യാലയങ്ങളെ എങ്ങനെ മികവിന്റെ കേന്ദ്രങ്ങളാക്കാം എന്നതിന് ഏറ്റവും നല്ല മാതൃക തീർക്കുകയാണ് കണ്ണൂർ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ 115 സ്കൂളുകൾ. എന്റെ സ്കൂൾ എന്ന പേര് നൽകി MLA തന്നെ നേതൃത്വം കൊടുക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതോടൊപ്പം കലാകായിക രംഗങ്ങളിലും അവരെ മികവുറ്റരാക്കും. ഇംഗ്ലീഷ് പഠനം എളുപ്പവും ശാസ്ത്രീയവുമാക്കാൻ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിൽ കഴിഞ്ഞ ഒരു വർഷമായി നടപ്പിലാക്കുന്ന രീതിയാണിത്. ഇംഗ്ലീഷ് തിയേറ്റർ കുട്ടികൾ പാഠ്യഭാഗങ്ങൾ സ്കിറ്റുകളായി അവതരിപ്പിക്കുകയും അവർ തന്നെ അത് റെക്കോർഡ് ചെയ്ത് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. ക്ലാസ്സിലെ ഓരോ ഗ്രൂപ്പിനും ഓരോ പാഠഭാഗങ്ങൾ നൽകുകയും മറ്റുള്ളവർ അവതരിപ്പിക്കുന്നത് കാണുകയും ചെയ്യുക വഴി പാഠ്യഭാഗങ്ങൾ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കും. ഇംഗ്ലീഷിനു പുറമെ ഗണിതവും ശാസ്ത്രവുമെല്ലാം സ്മാർട്ട് ക്ലാസ് റൂമിലൂടെയും പുതിയ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളിലൂടെയുമാണ് ഈ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നത്. വൈഫൈ സംവിധാനമടക്കം സജ്ജമാക്കിയ സ്കൂളുകളും കുറവല്ല. സ്കിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്കിറ്റ് ചെയ്യിപ്പിക്കാറുള്ള, നമുക്ക് തുടർച്ചയായി ചോദിച്ചാലും നമുക്ക് വേഗം കിട്ടുന്നുണ്ട് ഡയലോഗെല്ലാം, അങ്ങനെ തെറ്റിപ്പോകുന്നൊന്നുമില്ല. നന്നായി ഇംഗ്ലീഷ് പഠിക്കണമെന്നുള്ളത് ഓരോ കുട്ടിയുടെയും രക്ഷകർത്താവിൻ്റെ ആവശ്യമല്ല, പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ് എന്ന് നില ഉയർത്തിക്കൊണ്ടുവരാനും അങ്ങനെ ഒരു ഉദ്ദേശം, അങ്ങനെ ഒരു താല്പര്യം സംരക്ഷിക്കുന്നതിന് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ തന്നെ സജ്ജമാവുകയാണ് എന്ന ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാഠ്യരീതികൾക്ക് മാറ്റം വരുത്തുന്നതോടൊപ്പം ആരോഗ്യ സംരക്ഷണത്തിലും സ്വയരക്ഷയിലും കുട്ടികൾക്ക് പരിശീലനം സ്കൂളുകളിൽ തന്നെ നൽകുന്നുണ്ട്. പരിസ്ഥിതി ജലസൗഹാർദ്ദമായ വിദ്യാലയങ്ങളാണ് ഇവയിൽ പലതും. അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും ജനപ്രതിനിധികളും ഒത്തൊരുമിച്ചപ്പോൾ ഈ പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കാൻ സാധിച്ചു. ഇത് സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ ഒരു പദ്ധതിയാണ്. ഭൗതിക സാഹചര്യങ്ങളോടൊപ്പം തന്നെ പാഠ്യരീതിയിലെ സമഗ്രമായ മാറ്റങ്ങളാണ് ഈ വിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കിയത്. ഇവരുടെ പ്രവർത്തന മികവ് ഒരു സാധ്യതയായി കണ്ട് ആസൂത്രണ ബോർഡ് തന്നെ ഇതിനെ ഒരു റിപ്പോർട്ടാക്കി സർക്കാരിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. കണ്ണൂരിൽ നിന്നും ലെനിൻ സുഭാഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഓർമ്മയിൽ TNG. ടി എൻ ഗോപകുമാറിന്റെ മരണം ഇന്ത്യൻ മാധ്യമരംഗത്തിന് കനത്ത നഷ്ടമാണ്. നേഷണൽ ന്യൂസ് ചെയർമാൻ രാജീവ് ചന്ദ്രശേഖർ MP. TNG ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ എക്കാലവും കാത്തുസൂക്ഷിക്കാൻ ഏഷ്യാനെറ്റ് ന്യൂസ് പ്രതിജ്ഞാബദ്ധമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മാധ്യമപ്രവർത്തനം ഒരു തൊഴിലെന്നതിലുപരി മറ്റൊരുപാട് ആദർശങ്ങളും ആശയങ്ങളും പ്രാവർത്തികമാക്കാനുള്ള വേദിയാണെന്ന് തെളിയിച്ച അപൂർവ വ്യക്തിത്വമായിരുന്നു ടി എൻ ഗോപകുമാറെന്ന് രാജീവ് ചന്ദ്രശേഖർ അനുസ്മരിച്ചു. TNG വീട്ടിലെത്തി അദ്ദേഹം കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ചു. TNG മഹത്തായ മൂല്യങ്ങൾ എക്കാലവും ഏഷ്യാനെറ്റ് ന്യൂസ് കാത്തു സൂക്ഷിക്കും. ഹിസ് ലോസ് ഞങ്ങൾക്കെല്ലാം ഒരു വളരെ ഒരു സിഗ്നിഫിക്കൻ്റ് ലോസാണ്. ബട്ട് ഏഷ്യാനെറ്റ് ന്യൂസും മലയാളം ജേർണലിസം വിൽ റിമെയിൻ കമ്മിറ്റഡ് ടു TN ഗോപൻ്റെ വാല്യൂസും ഡെഡിക്കേഷനും കമ്മിറ്റ്മെൻറ്റും. MD K. മാധവൻ, ഡയറക്ടർ ഫ്രാങ്ക് P. തോമസ്, എഡിറ്റർ MG രാധാകൃഷ്ണൻ എന്നിവരും രാജീവ് ചന്ദ്രശേഖറിനൊപ്പം ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ദേശീയ സ്കൂൾ കായികമേളയിൽ കേരളത്തിന്റെ കിരീടധാരണം ഇന്ന്. കായികമേളയിൽ തുടർച്ചയായ 19-ാം കിരീടം ഉറപ്പാക്കിയ കേരളത്തിന് ഇന്ന് 3 സ്വർണം കൂടി. അവിത മേരി മാനുവൽ റെക്കോർഡ് ഡബിൾ നേടിയപ്പോൾ ലിസ്ബത്ത് കാരോളിൻ ജോസഫ് ട്രിപ്പിൾ സ്വർണം തികച്ചു. റെക്കോർഡ് ഡബിളിലെ കോടിയെത്തി ഉഷ സ്കൂളിലെ അബിത മേരി മാനുവൽ. ട്രിപ്പിൾ തികച്ച് ലിസ്ബത്ത് കരോളിൻ ജോസഫ്. ദേശീയ സ്കൂൾ കായികമേളയുടെ അവസാന ദിനവും ട്രാക്കിലും ഫീൽഡിലും കേരളത്തിന്റെ ആധിപത്യം. സീനിയർ പെൺകുട്ടികളുടെ 800 മീറ്ററിലാണ് അബിതയുടെ റെക്കോർഡ് ഡബിൾ. സമയം 2:08.69 സെക്കൻഡ്. 1500 മീറ്ററിലായിരുന്നു ആദ്യ നേട്ടം. ജൂനിയർ പെൺകുട്ടികളുടെ ലോങ് ജമ്പിലും ഹൈജമ്പിലും സ്വർണം നേടിയ ലിസ്ബത്ത് ട്രിപ്പിൾ തികച്ചത് മീറ്റ് റെക്കോർഡുമായി.
ട്രിപ്പിൾ ജമ്പിലെ ദൂരം 12.54 മീറ്റർ. ഒട്ടും പ്രതീക്ഷയില്ല. ഇന്നലെയോടെ പ്രതീക്ഷ 2 ഗോൾഡ് ഒരു സിൽവർ ആയിരുന്നു സ്റ്റേറ്റിൽ, അതുപോലെ തന്നെ ആയിരിക്കും വിചാരിച്ചത്. സീനിയർ പെൺകുട്ടികളുടെ ട്രിപ്പിൾ ജമ്പിൽ രുക്മ ഉദയനും സ്വർണം. പി ആർ ഐശ്വര്യ, സി ബബിത, സി വി സുഗന്ധകുമാർ, ആൽഫി ലുക്കോസ് എന്നിവരുടെ വെള്ളിയും ബിബിൻ ജോർജ്, ആരോമൽ എന്നിവരുടെ വെങ്കലവും കേരളത്തിന്റെ മെഡൽ സമ്പാദ്യം ഉയർത്തി. ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ നിന്ന് സനിൽ ഷാ, ടീം ഏഷ്യാനെറ്റ് ന്യൂസ്. കായിക കേരളത്തിന്റെ പുത്തൻ പ്രതീക്ഷകളാവുകയാണ് അബിത മേരി മാനുവലും ലിസ്ബത്ത് കാരളൻ ജോസഫും. ദേശീയ മീറ്റിൽ അബിത റെക്കോർഡ് ഡബിൾ നേടിയപ്പോൾ ലിസ്ബത്ത് 3 സ്വർണം സ്വന്തമാക്കി. ലിസ്ബത്ത് കാരോളിൻ ജോസഫ് ജമ്പിംഗ് പിറ്റ് അടക്കി വാണു. ജൂനിയർ പെൺകുട്ടികളുടെ ലോങ് ജമ്പിലും ഹൈജമ്പിലും ട്രിപ്പിൾ ജമ്പിലും സ്വർണം. സംസ്ഥാന മീറ്റിൽ റെക്കോർഡ് സ്വർണം നേടിയ പി ആർ ഐശ്വര്യ പിന്തള്ളിയാണ് ട്രിപ്പിൾ ജമ്പിൽ കരോളിന്റെ സ്വർണ്ണച്ചാട്ടം. ഐശ്വര്യ പേടിയുണ്ടായിരുന്നു, കാരണം നന്നായി അവൾ ചെയ്തായിരുന്നു. നാഷണൽസിൽ പേടിയുണ്ടായിരുന്നു, പക്ഷേ ആത്മവിശ്വാസത്തോടെ തന്നെ ചെയ്തു. അവളെ മറികടക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ടോമി ചെറിയാന കീഴിലാണ് പരിശീലനം. നമുക്കൊരു അടുത്തൊരു ഇന്റർനാഷണലത്തിൽ തന്നെ ആയിരിക്കും ആ കുട്ടി എന്നാണ് എന്റെ പ്രതീക്ഷ. പുലൂരാമ്പാറ സെന്റ് ജോസഫ് സ്കൂളിലെ 10ാം ക്ലാസ്സുകാരിയാണ് ലിസ്ബത്ത്. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ഇരട്ട റെക്കോർഡ് സ്വർണം ദേശീയ മീറ്റിലും ആവർത്തിക്കുകയായിരുന്നു അബിത മേരി മാനുവൽ. കഴിഞ്ഞ ദേശീയ മീറ്റിലെ 800 മീറ്റർ വെള്ളി റെക്കോർഡ് സ്വർണമാക്കാനും അബിതയ്ക്ക് കഴിഞ്ഞു. ഉഷാ സ്കൂളിൽ ടിൻഡു ലൂക്കയുടെ പാത പിന്തുടരുന്ന അബിത കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിലെ 800 മീറ്ററിൽ വെങ്കലം നേടിയിട്ടുണ്ട്. പൂവമ്പായി AMHSSലെ വിദ്യാർത്ഥിനി. ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ നിന്ന് സനിൽ ഷാ, ടീം ഏഷ്യാനെറ്റ് ന്യൂസ്.